ും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഹൈറു നൽകുമാറാകട്ടെ ഇൻഷാല്ല ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് മത്സ്യത്തെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനമെന്നാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുഹാനുഭവത്താൽ നമുക്ക് ഹൈറ് നൽകുമാറാകട്ടെ മത്സ്യത്വ സ്വപ്നം കണ്ടാൽ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് മൻഷല്ല അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളാരും സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളല്ല അതേ സമയത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് മത്സ്യത്വ കണ്ടാൽ ഹൈറായ വശങ്ങളും ഷറായ വശങ്ങളുമുണ്ട് മഹാനരായിബിനുസീരീൻ റതി അള്ളാഹുനടക്കമുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം വമൻ റാഫിൽ മനാമി അന്നഹു യങ് സമക്കി കബീരിൽ ഹജിമി ഫിയസ്ഫലി മാവി അബിൻ നഹരി അബിൽ ബറക്കത്തി ഫയദുല്ലു അല അന്നഹു സ യുസീബു മാലം വറൻ വൻസൻ വൈറൻ വ ഫീറൻ ഒരാൾ സ്വപ്നം കാണുകയാണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കടലിൽ ഇറങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കിണറിൽ ഇറ ഇറങ്ങി നിന്നുകൊണ്ട് അവനെ മത്സ്യത്തെ നോക്കുന്നു ആ മത്സ്യത്തെ അവൻ വേട്ടയാടി അതായത് മത്സ്യത്തെ അവൻ പിടിക്കുന്നു പല രീതിയിൽ പിടിക്കാൻ വലയിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചൂണ്ടയിട്ടുകൊണ്ടോ അവൻ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് അവനെ പിടിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഫയദുല്ലു അല അന്നഹു ഹുസയ്യൂസീബ് മാല അവന് ധാരാളം സമ്പത്തുകൾ അവനു എത്തുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് അതുപോലെ തന്നെ ഹൈറ് ഒരുപാട് ഗുണങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു മറ്റൊന്ന് മൻ റാഫി മനാമിഹി അന്ന സമക്കത്ത മൗജൂദവൻ അല ഫിറാഷിഹി ഔ മഖാന നൗമിഹി ദല്ല അല മറൽഹി ഇൻകാന സ്വയാദൻ ഒരാൾ മത്സ്യത്തെ വേട്ടയാടി പിടിച്ചു അയാൾ തൻ്റെ വിരിപ്പിൽ വെച്ചുകൊണ്ട് മത്സ്യത്തെ കാണുകയാണ് അല്ലെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് മത്സ്യത്തെ കാണുന്നതായി സ്വപ്നം കണ്ടാൽ അതവന് വളരെ അധികം ഷറാണെന്ന് മഹാന്മാര് പറയുന്നു ദല്ല അല മറലുകി അവനെ രോഗം വരാൻ സാധ്യതയുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് സമക്ക കതിരി കതാലിക്ക അതുപോലെ തന്നെ കലങ്ങിയ വെള്ളത്തിൽ വെച്ചുകൊണ്ട് മത്സ്യത്തെ പിടിക്കുന്നത് കണ്ടാലും അവന് അസുഖമോ ഇടങ്ങേറുകളോ വരാൻ സാധ്യതയുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അതുപോലെ വമൻസുഹു അർബത്തു ഫക്കത്ത് ഫു അർബ നിസായിൻ ഒരവിവാഹിതനായ പുരുഷൻ കാണുകയാണ് സ്വപ്നം അവൻ്റെ മുന്നിൽ മത്സ്യമുണ്ട് നാല് മത്സ്യത്തെയാണ് അയാൾ കാണുന്നതെങ്കിൽ അദ്ദേഹം നാല് വിവാഹം കഴിക്കുമെന്ന് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി മഹാന്മാരെ രേഖപ്പെടുത്തുന്നു വമൻ മിനൽ വൽ കൂടുതലായിട്ടാണ് കാണുന്നതെങ്കിൽ അത് അവൻ്റെ വർദ്ധനവിന്റെ മേൽ അറിയിക്കുന്നു എന്ന് കാണുന്നു വമൻ റു യുലി സമക്കത്തിൻ അന്ന അന്നു കത് ഉജീബത്ത് അതുപോലെ തന്നെ ഒരാൾ മത്സ്യത്തെ കാണുന്നു നല്ല ഫ്രഷായ രീതിയിൽ നല്ല തെളിമയോടുകൂടെയുള്ള മത്സ്യങ്ങളെ കാണുകയാണെങ്കിൽ അവൻ്റെ ദ്വാ ഇനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ചിലപ്പോൾ സ്വപ്നം കാണുന്നു വലിയ തിമിങ്കലം പോലത്തെ വലിയ മത്സ്യങ്ങൾ വലിയ വായ പിളർന്നുകൊണ്ട് ഉള്ള സ്വപ്നം കണ്ടാൽ അവൻ ജയിലിലകപ്പെടാൻ സാധ്യതയുണ്ട് അവൻ വലിയ അറസ്റ്റ് കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിക്കുന്നത് ഒരു മത്സ്യത്തെ കാണുകയാണ് സ്വപ്നത്തിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ രക്നങ്ങളും പവിഴങ്ങളും ഉള്ളതായി തിളങ്ങുന്നതായി ഒരാൾ കണ്ടാൽ അവന് അവന്റെ ഭാര്യയിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായി മഹാന്മാര് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇൻറ അൽ ഇൻസാനു ദാഹിരിൽ ദലീലുൻ ഇൻറൽ മത്സ്യം ചത്തുകിടക്കുന്നതായി കടലിലോ പുഴയിലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് മോശമായ സന്ദർഭങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അന്നഹു മിന സമക്കി അവിവാഹിതനായ ഒരു മനുഷ്യൻ മത്സ്യത്തെ വാങ്ങുകയോ അല്ലെങ്കിൽ കൈവശപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ അവന് ഒരു കല്യാണം കഴിക്കാൻ അവന് നല്ലൊരു ഇണയെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവൻ്റെ മേൽ അറിയിക്കുന്നു ഞാൻ നിരവധി സന്ദർഭങ്ങളാണ് മത്സ്യത്തെ സ്വപ്നം കണ്ടാൽ ഉള്ളതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇതിനൊക്കെ കണക്കം തന്നെ നമ്മൾ ഒരു വട്ടം കണ്ടത് ഒരു സ്വപ്നവും ഒരിക്കലും യാഥാർത്ഥ്യമാകണമെന്നില്ല നിരന്തരമായുള്ള സ്വപ്നം കാണുമ്പോഴാണ് നമുക്ക് ആ സ്വപ്നങ്ങൾ കൊണ്ടുള്ള ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാവുക അതുകൊണ്ട് നാം കാണുന്ന സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് ഒരേ രൂപത്തിൽ കാണുന്നുവെങ്കിൽ മാത്രമേ ഇതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അസല വൈക്കും വരഹമുല്ലാഹി വാർത്ത